കായംകുളം നഗരസഭയുടെ കേരള പ്രവീതന മലയാള വാരാഘോഷത്തിന്റെ ഭാഗമായി വിവരാവകാശ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലയാളിയുടെ സർക്കാരും മലയാളിയുടെ കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും സ്വീകരിക്കുന്ന നടപടി തീർപ്പുകളും മലയാളത്തിൽ തന്നെ വേണമെന്ന് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെയും മലയാള വാരാഘോഷങ്ങളുടെയും ഭാഗമായി വിവരാവകാശ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളിയുടെ സർക്കാരും കോടതികളും മലയാളത്തിൽ തന്നെ സംസാരിക്കണമെന്ന് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ ജനങ്ങളുടെ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. മലയാളം പറഞ്ഞാൽ കുട്ടികളെ ശിക്ഷിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ വിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രിക്കണമെന്നും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. വിവരാവകാശ അപേക്ഷകൾക്ക് അപേക്ഷകന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകണമെന്നാണ് നിയമം. അങ്ങനെയല്ലാതെ മറുപടി നൽകുന്ന ഓഫീസർമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു. കുടിവെള്ളത്തിന്റെ ബില്ല് മുതൽ ബസ് ടിക്കറ്റ് വരെയും ആശുപത്രി സേവനം മുതൽ ചായപ്പീടിക വരെയും മിക്കവാറും എല്ലാത്തിലും മറഞ്ഞിരിക്കുന്ന ചാർജുകളും വെളിപ്പെടുത്താത്ത നികുതികളും അടയ്ക്കുന്നവരാണ് മലയാളികൾ. ജനങ്ങൾ നൽകുന്ന പണത്തിന് തുല്യമൂല്യമുള്ള വസ്തുക്കളും സേവനങ്ങളും ലഭിക്കുന്നില്ല. റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയ്ക്ക് സർക്കാർ ഓഫീസിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ നിരവധിയാണ്. പെട്ടിക്കടക്കാരൻ മുതൽ ഭരണസാരഥികൾ വരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വശീകരിക്കുകയാണെന്നും അടുത്തു ചെല്ലുമ്പോൾ പൗരന് ലഭിക്കുന്നതാകട്ടെ മോശപ്പെട്ട അനുഭവങ്ങളാണെന്നും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. സെക്ഷൻ 7 അതിൽ പറയുന്നത് വിവരാവകാശ അപേക്ഷ ലഭിച്ചാൽ അയാൾക്ക് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ, അതായത് എത്രമാത്രം വേഗം കൊടുക്കാൻ കഴിയുമോ അത്രയും വേഗം കൊടുക്കും. നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ പ്രാക്ടീസിൽ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഉള്ളത് എങ്ങനെയാണ്? നേരെ വന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയും വിവരാവകാശ അപേക്ഷയാണ് അടുത്ത മാസം പറയും. ഇതാണല്ലോ നമ്മുടെ കീഴ്വഴക്കം. തെറ്റാണ്, ആ കീഴ്വഴക്കം തെറ്റാണ്. നിയമം പറയുന്നത് ഇപ്പൊ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇപ്പൊ കൊടുക്കണം, ഇന്ന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് കൊടുക്കണം. ഒരു അപേക്ഷ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പരമാവധി 5 ദിവസത്തിനകം അതിനകത്ത് നടപടി ആരംഭിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓഫീസിലല്ല ഈ വിവരം ഉള്ളതെങ്കിൽ മറ്റൊരു ഓഫീസിലേക്ക് ഈ അപേക്ഷ ഫോർവേഡ് ചെയ്യണമെങ്കിൽ 6-ാമത്തെ ദിവസം ഇത് അവിടെ കിട്ടിയിരിക്കണം, അങ്ങോട്ട് പോയിരിക്കണം. 30 ദിവസം വേണം വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കാൻ എന്ന ധാരണ ശരിയല്ല. മിനിമം 5 ദിവസത്തിനകമെങ്കിലും അതിന്മേൽ നടപടി സ്വീകരിച്ച് 6(3) പ്രകാരം ഇവിടെ ഇല്ലാത്ത വിവരമാണെങ്കിൽ മറ്റൊരു ഓഫീസിലേക്ക് അയക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള വിവരമാണെ 5-ാം ദിവസം ആളെ ഞാൻ കൊടുത്തൂടെ. പിന്നെ എന്തിനാ 30 ദിവസം? 30 ദിവസം എന്തിനാന്ന് വെച്ചാൽ, ഒരു ഫയലിലെ വിവരമല്ല, ഒരു സീറ്റിലെ വിവരമല്ല, ഒരു സെക്ഷനിലെ വിവരമല്ല, ഒരു ഓഫീസിലെ പല ഫയലുകളിൽ, പല സീറ്റുകളിൽ, പല സെക്ഷനുകളിൽ പല രൂപത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ചിതറിക്കിടക്കുന്നതെങ്കിൽ അതെല്ലാം കൂടി ശേഖരിച്ചെടുത്ത് ഇയാളെ കൊണ്ട് പൈസ അടപ്പിച്ച് കൊടുക്കുന്നതിനുള്ള സമയമാണ് 30 ദിവസം. അല്ലാതെ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 3 രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ 35 രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിച്ച് കത്തയക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. നൽകേണ്ടാത്ത വിവരങ്ങൾ നമ്മൾ സെക്ഷൻ 8 പറയുന്നു. അത് ഇന്ന വിവരം ഇന്ന വിഭാഗം ഇന്ന വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്നയാളെ അറിയിക്കണം. കൊടുക്കാവുന്ന വിവരവും കൊടുക്കാൻ കഴിയാത്ത വിവരവും കൂടെ കൂടി കലർന്ന് കിടക്കുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെക്ഷൻ 10(1) പറയുന്ന അങ്ങനെയാണ്, കൊടുക്കാവുന്ന വിവരവും കൊടുക്കാൻ കഴിയാത്ത വിവരവും കൂടി ഒന്നിച്ചുണ്ടെങ്കിൽ SPIO ഹാസ് ദ ഡിസ്ക്രിഷൻ, നമ്മുടെ ഓഫീസർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് മാറ്റേണ്ടുന്ന വിവരങ്ങൾ അത്രയും മാറ്റിവെച്ചു, ബാക്കി അത്രയും കൊടുക്കണം. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA കേരളപ്പിറവി ദിന മലയാള വാരാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല അധ്യക്ഷയായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ S കേശുനാഥ്, മായാദേവി, UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, കായംകുളം ബോയ്സ് സ്കൂൾ PTA പ്രസിഡന്റ് ബിജു സൂര്യ, സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി S സനിൽ എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളിലെ ഇൻഫർമേഷൻ ഓഫീസർമാരും മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. CD Net News, കായംകുളം.